ഓക്കെ അപ്പൊ ഇന്ന് അമ്മ പറഞ്ഞു ഐസ്ക്രീം വാങ്ങിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ കസ്റ്റർഡ് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അച്ഛമ്മയും കൂടിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ. അപ്പൊ നമ്മൾ ഇടാൻ പോണത് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ. ഇരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോയില് പറഞ്ഞത് രണ്ടെന്നാണ്, പക്ഷെ രണ്ടു മതി. അച്ഛന് കുറച്ചെടുത്ത് തിരിച്ചു എടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കാണിച്ചുതരാം. അവ ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രയും പാടും. ഇനി ഇളക്കാം. നമുക്കത് ഇളക്കാം. കട്ടയാവണതിന് മുമ്പ് ഇളക്കണം. ഞങ്ങള് കുറച്ച് കട്ട ഇല്ലാണ്ട് ഇളക്കണം. അമ്മ പറഞ്ഞോ നമ്മെ ക്രീം ഇടണം. വേണം, ക്രീം വേണം, ക്രീം വേണം. നമുക്ക് ഇടുന്നില്ല, ക്രീം വേണം. നമ്മുടെ പാലിന്റെ പാട, നമ്മൾ ക്രീമിന് പകരം പാലിന്റെ പാട ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയതാണ്. ഇത് അച്ഛമ്മയാണ് ഉണ്ടാക്കിയത്. പാലൊക്കെ എടുക്കുമ്പോ പാട അര ലിറ്റർ പാല് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അച്ഛമ്മ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത് ഫ്രഷ് ക്രീം, ഇത് കസ്റ്റർഡ് പൗഡറില് പാലില് കലക്കിയത്, ഇത് മിൽക്ക് മേഡ്. അച്ഛമ്മയാണ് ഇളക്കുന്നത്. എനിക്ക് അടുപ്പ് കൈവള്ളിയല്ല. അപ്പൊ അച്ഛമ്മ ഇളക്കുക. അപ്പൊ നമ്മൾ തിളക്കാൻ വേണ്ടി വീട്ടിയാണ്. തിളക്കണ സമയത്ത് ഇളക്കണ്ട. തിളച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇളക്കിയാൽ മതി കേട്ടോ, ഇളക്കണ്ട. അപ്പൊ നമ്മൾ തിളയ്ക്കുമ്പോ അടുപ്പ് ലോ ആക്കിയിട്ട്, ഫ്ലെയിം ലോ ആക്കിയിട്ട് കസ്റ്റർഡ് പൗഡർ പാലിൽ കൂടെ കൂട്ടിയതില്ലേ, അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇളക്കണം. അപ്പൊ നമ്മൾ പാൽ തിളച്ച് കഴിയുമ്പോ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇവിടെ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റർഡിന്റെ കൂടെ പാല് ചേർത്ത, കസ്റ്റർഡ് പൗഡറിന്റെ കൂടെ പാല് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് പാലൊക്കെ ഒഴിച്ചിട്ട് പതുക്കെ പതുക്കെ ഇളക്കാം. ഇതെല്ലാം ഇളക്കേണ്ട പാലാണ് മേഡ് ഒഴിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായോണ്ടും ഞാൻ എനിക്ക് മധുരം കുറെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ഇടുന്നുണ്ട്. അത് ആവശ്യമില്ല, വേണമെങ്കിൽ ഇട്ടാ മതി, ഓപ്ഷനല്ലാ. അത് അപ്പോൾ തിളക്കണ്ടപ്പോ നമുക്ക് ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എന്താ കസ്റ്റർഡ് പൗഡറിന്റെ കൂടെ ചേർത്ത പാല് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കാം. അതിന്റെ കൂടെ നമ്മൾ പാല് ഇളക്കണം. അടിയിൽ പോയി കട്ട് ചെയ്യാണ്ടാവും കുറച്ച് ഇരുന്നതല്ലേ. അപ്പൊ അതിന്റെ കളറ് മാറും നമ്മളത് ഒഴിക്കുമ്പോഴായിട്ട് കളർ വന്നുണ്ട്. കളർ വന്നുണ്ട്, മഞ്ഞാവണുണ്ട്. വെള്ളയായിരുന്നു, ഇപ്പൊ കളർ മാറി ഇത് മഞ്ഞ ആയോണ്ട്. കസ്റ്റർഡിന്റെ കളർ അങ്ങനെയാ. നിങ്ങൾ അവിടെ കൊണ്ടേ വെക്കണ്ട, നിങ്ങൾക്ക് വെണ്ണിയും പിന്നെ എടുക്കാൻ പറ്റില്ല. ഓക്കേ.
ബിസ്ക്കറ്റ്സ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ കട്ടിയാവുന്നവരെ. കട്ടി ഇങ്ങനെ ഇളക്കി ഇളക്കി കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കണ്ട, ഓവർ കട്ടിയോ. ചൂടിൽ വെക്കാൻ പാടില്ല, ചൂടിൽ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചേരം ഫാൻ ഇട്ടുണ്ട് അടിയിൽ വെക്കാം. അപ്പോൾ ചൂടാറും, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 10 മിനിറ്റ് ആയോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വര വരയ്ക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ വര ഇങ്ങനെ നിൽക്കണം, ഒഴുകാൻ പാടില്ല. ഒഴുകി കഴിഞ്ഞാൽ ആയിട്ടില്ല എന്നാണ്. അപ്പോൾ ഒഴുകിയില്ലെങ്കിൽ അത് സെറ്റായിന്നാണ്. ഇപ്പൊ ഒഴുകിയിട്ടില്ല, അപ്പൊ പാകായി. ഓക്കെ, അപ്പൊ നമ്മള് ഒരു പാത്രത്തിലേക്ക് വെക്കുകയാണ്. ചൂടാറാൻ വെക്കുമ്പോ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കണം. പാനിൽ തന്നെ വെക്കാൻ പാടില്ല, നമ്മളിത് ഈ പാത്രത്തിൽ വെക്കണം. ഇത്രയെങ്കിലും വലിയ പാത്രം വേണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനവും മിൽക്കുമേ മസ്റ്റർഡ് ഒക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയതും ഇതാവില്ല, ഒന്നും കൊള്ളില്ല. അതുകൊണ്ട് അപ്പം ഞങ്ങൾ കാണിച്ചു തരാം ഒഴിക്കുന്നത്. അപ്പം നമ്മൾ നമ്മൾ ഇതിലാണ് ഒഴിക്കുന്നത്, സ്പൂൺ ഇത് നമ്മൾ ഇത് ഇളക്കിയിട്ട് ഒഴിക്കാം. ഒഴിക്കണം, ചൂടുണ്ടാവും കേട്ടോ. ഇനി അത് തണുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കണ്ട, സെറ്റാവാൻ. ചൂടാവണവരെ ഇളക്കിക്കോളാം. ആറണവരെ നമുക്ക് ഇളക്കാം, അല്ലെങ്കിൽ അതില് പാട വരും. ഞാൻ ഇളക്കാൻ തരും, ഞാൻ ഇളക്കാം. പാട വരാണ്ടിരിക്കാനേ, ചൂടോടു കൂടി വെച്ച് കഴിഞ്ഞാല് അതിന് മുകളിൽ ഇങ്ങനെ പാട വരും. പാട വരാണ്ടിരിക്കാൻ വേണ്ടി ചൂടാറ്റാണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റില്ല. ചൂടാറണം കുറച്ച്, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. കസ്റ്റർഡില് അല്ലെങ്കിൽ തന്നെ വാനില എസൻസിന്റെ ഇതുണ്ട്, എന്നാലും നമുക്ക് ഒരു തുള്ളി വാനില എസൻസ് സെറ്റ് നമ്മളത് ഐസ് ഇട്ടിട്ടുള്ള പാത്രത്തിൽ നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് ക്രീം ഒഴിക്കും. ഒരു കപ്പ് ക്രീം, പിന്നെ തുടച്ച് ഒഴിക്കാം ബാക്കിയുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ഒരു ജഗ്ഗിലേക്ക് കുറച്ച് ഐസിംഗ് ഷുഗറിന് പകരം കുറച്ച് ഒരു കപ്പ് പഞ്ചസാര, ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഒരു കപ്പ് പഞ്ചസാരയും ഒരു ടീസ്പൂൺ കോൺഫ്ലവറും പൊടിക്കാം, രണ്ടും കൂടി ഇട്ടിട്ട്. ഐസിംഗ് ഷുഗറിന് പകരം ഇത് ബീറ്റ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാരയും കോൺഫ്ലവറും കൂടിയിട്ടുള്ളത് ഒരു സ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ ഇട്, ഒരു ടീസ്പൂൺ ഇട്. ഇടയ്ക്കിടയ്ക്ക് അരക്കുക.
അരക്കാ ഇട അങ്ങനെ ഇടക്കിടക്ക് അരക്കാ ഇട അങ്ങനെ. ഈ ഫ്രഷ് ക്രീമിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂണ് 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തണുപ്പിക്കാൻ വെച്ചിട്ടുള്ള കസ്റ്റാർഡ് കൂട്ടെടുത്തിട്ട് അതിലേക്ക് ഈ കൂട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഫ്രീസറിൽ ഒരു 5 മണിക്കൂർ നേരം സെറ്റാക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു കപ്പ് ക്രീം എന്നിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിക്കും. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ എത്ര? 400 മിൽക്ക് മെയ്ഡ് എന്ന് പറഞ്ഞാൽ 400 ml. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് മൊത്തം അങ്ങനെ നമ്മള് ബീറ്റ്റൂട്ട് ആദ്യം ഇങ്ങനെ ഇളക്കിയിട്ട് അടിക്കും. ഐസിൽ വെച്ചിട്ട് അടിക്കാൻ നല്ലത്. ഇപ്പോൾ ഫ്രഷ് ക്രീം അടിച്ചു വന്നപ്പോൾ അവസാനമായി ഇപ്പോൾ അത് ബട്ടറായി മാറി. എന്നാലും കുഴപ്പമൊന്നുമില്ല, അത് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സ്വാദ് കൊള്ളു. ഇത് സെറ്റ് ചെയ്തിട്ട് കഴിക്കാട്ടാ, സെറ്റ് ചെയ്തിട്ട് കഴിക്കാട്ടാ. അലുമിനിയം പാത്രത്തില് അലുമിനിയം ഫോയില് ചെയ്യാം. നല്ല കിറുകിറുണ്ട്, നല്ല അമൃതം കിറുകിറുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യാം, ഫ്രിസറിലേക്ക് ആക്കാം. ഇത് നാളെ എടുക്കാം, ഇതാവാൻ 5 മണിക്കൂർ വേണം. അപ്പോൾ ഇപ്പോൾ 7 മണിയായി. അപ്പോൾ 8, 9, 10, 11, 12 മണിയാവും. അപ്പോൾ 12 മണിക്ക് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ എടുക്കാം, നാളെ രാവിലെ ആയിട്ട് കണിക്കാം. ബൈ. നാളെ രാവിലെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. വെച്ചോണ്ടിരിക്കാം, നമ്മൾ സഹായിക്കട്ടെ. അപ്പം നമ്മൾ ഇത് ഫ്രീസ് അടുത്ത ഇതായി. നമ്മള് ഇതേ ഐസ് ഉണ്ട് മുകളിൽ. നമ്മൾ ഐസ് ക്രീം റെഡി. കസ്റ്റർഡ് ഐസ് ക്രീം തന്നെ കണ്ടില്ലേ. അടിപൊളി നല്ല സൂപ്പറായി. അപ്പൊ നമ്മൾ ഈർപാത്രത്തിൽ ആക്കാൻ പോവുകയാണ്. കട്ടി ആയിട്ടെങ്കിലും കൂടുതൽ എടുത്താൽ വീഡിയോക്ക് വേണ്ടി കിട്ടും. ഇത് കോട്ടിൽ കട്ട് ചെയ്യാൻ നല്ല സ്വാദ് ഉണ്ടാവും, നല്ല സ്വാദ് ഉണ്ടാവും. നമുക്ക് വീണ്ടും ഫ്രീസറിലോട്ട് ബാക്കിയുള്ള ഐസ്ക്രീം ഫ്രീസറിലേക്ക് തന്നെ വെക്കാം. ഇതിപ്പോൾ കസ്റ്റാർഡ് ഉണ്ടാക്കിയത് കുറച്ചും കൂടി കട്ടിയായിരുന്നു എന്നുണ്ടെങ്കിൽ
കസ്റ്റർഡ് ഈ ഐസ്ക്രീം പുറത്ത് വെച്ച ഉടനെ തന്നെ ഇങ്ങനെ ലൂസായി പോവില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിക്കുക. നന്ദി, നമസ്കാരം.